ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല നാടൻ മത്തി മുളക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കപ്പ, പത്തിരി, പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് ഇടയ്ക്ക് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മീനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ആദ്യമായി 4 കഷണം കുടമ്പുളി നന്നായി കഴുകി ഇളം ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെക്കണം. ഇനി ഒരു മൺചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് മത്തിക്കറി തയ്യാറാക്കുമ്പോൾ ആ മത്തിക്കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 15 ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. കറിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇതിനധികം എരിവില്ലാത്തതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന കുടമ്പുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. കുടമ്പുളിയും തേങ്ങയും ചേർത്ത് തയ്യാറാക്കിയ മത്തിക്കറിയുടെ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ആ കറിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി മൂടി വെച്ചത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പുളിയെല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോകും. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് 1-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ കറിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകെ വരും. മീൻ കറി തയ്യാറാക്കി കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോഴാണ് കറിക്ക് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.